ടൂർ ഗൈഡ് ജോബ് റോളില് ജെൻഡർ ആൻഡ് ഏജ് സെൻസിറ്റീവ് പ്രാക്ടീസസ് സർവീസ് പ്രാക്ടീസസ് എന്ന പാഠഭാഗത്തേക്ക് സ്വാഗതം. ഫീമെയിൽ എംപ്ലോയീസിന് അവരുടെ ജോബ് പ്ലേസിൽ വർക്ക് പ്ലേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസും സർവീസസും എന്തെല്ലാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ ആദ്യമേ പറയുന്നത് സ്ത്രീകൾക്ക് തീർച്ചയായും അവരുടെ ജോലിക്കനുസരിച്ച് വേതനം ലഭ്യമാകാൻ അത് നൽകാനുള്ള ബാധ്യത എംപ്ലോയേഴ്സിന് ഉണ്ട്. വിമൻ മസ്റ്റ് ഗെറ്റ് വേജസ്. പഴയ കാലങ്ങളിലൊക്കെ പലതരത്തിലുള്ള പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സ്ത്രീകൾ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ വരുന്നത്. രണ്ടാമത് പറയുന്നു, 2013 നിയമം അനുസരിച്ച് സെക്ഷൽ ഹരാസ്മെന്റിന് എതിരെയുള്ള അല്ലെങ്കിൽ വുമൺസിന് വർക്ക് പ്ലേസസിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടാകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നിയമപരമായി അവർക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് പറയുന്നു, മൂന്നാമത്തേത് ലോ ഫോർ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. അവർക്ക് സ്ത്രീകൾക്ക് ഗർഭിണികളാകാനും പ്രസവിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർക്ക് അവധിയും മറ്റു കാര്യങ്ങളും മറ്റു സേവനങ്ങളും അല്ലെങ്കിൽ അവർ ഗുണഭോക്താക്കളാണെന്ന ലെവലിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനം നിയമം അനുശാസിക്കുന്നുണ്ട്. നാലാമത് ലോ ഫോർ ഫാക്ടറി വർക്കേഴ്സ്. അവരൊരു തൊഴിലിടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ലഭിക്കുന്നു അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായി അവർക്ക് എന്തെല്ലാം ഗുണങ്ങൾ അഡീഷണൽ ആയി ലഭിക്കുന്നു എന്ന കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം ലോ ഫോർ ഈക്വൽ പേ. പുരുഷനോടൊപ്പം തന്നെ സ്ത്രീക്കും തുല്യ വേതനത്തിലുള്ള അവകാശം ഉണ്ടെന്നും നമ്മൾ മേഖലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ മാത്രമല്ല, എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആണ്. ലോ ഫോർ പ്രൊട്ടക്ടിംഗ് വുമൺ വർക്കിംഗ് നൈറ്റ് ഷിഫ്റ്റ്സ്. രാത്രി ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെല്ലാം അസൗകര്യങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ അതെല്ലാം കമ്പനീസ് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് തുടങ്ങിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാമാണ് ഈ ഫെസിലിറ്റീസിലും സർവീസസും അതിലും പറയുന്നത്. ഏതൊരു വ്യക്തിയും താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അർഹമായ വേതനത്തിന് ശമ്പളത്തിന് അർഹനാണ്. അപ്പൊ 1948 മിനിമം വേജസ് ആക്ട് അനുസരിച്ച് ഒരു ജോലിക്ക് അതിന്റെ കൃത്യമായ ശമ്പളം നൽകാൻ ജോലി ചെയ്യിപ്പിക്കുന്നവർക്ക് ഗവൺമെന്റ് നിയമമനുസരിച്ച് ബാധ്യതയുണ്ട്. നമ്മൾ സെക്ഷൽ ഹരാസ്മെന്റ് എന്നാണത് കൂടി മനസ്സിലാക്കണം. നമ്മൾ ഒരു എന്താ പറയാ, നിയമം അനുസരിച്ച് ഈ ഒരു ആക്ട്, അതായത് സ്ത്രീകൾക്ക് എതിരെയുള്ള ശാരീരിക മാനസികപരമായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകാതെ അല്ലെങ്കിൽ സ്ത്രീകളല്ല മറ്റാരായാലും അവർക്കെതിരെ ഉണ്ടാകാതെ നോക്കാനുള്ള നടപടിയെ നമുക്ക് പ്രൊവിഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് എന്ന് വിശേഷിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കണം, നൈറ്റ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ശരിയായ രീതിയിലുള്ള സേഫ്റ്റി കണ്ടീഷൻസ് ഇല്ലെങ്കിൽ അവർക്ക് അവരെ വർക്കിനെ നിയോഗിക്കരുത് എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. ഇനി ഒരു സ്ത്രീയെ സംബന്ധിച്ച് ശാരീരികമോ മാനസികമായ എന്തെങ്കിലും ഹരാസ്മെന്റോ എന്തെങ്കിലും ഡീഗ്രഡേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ കമ്പനിയിലെ അതോറിറ്റീസ് പരിശോധിച്ച് അതിനെതിരെ നടപടിയെടുക്കുകയും അത് നിലവിൽ പിന്നീട് ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി അതോറിറ്റികൾക്ക് അധികാരികൾക്കുണ്ട്. അത് ടൂറിസം മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇത്തരം നിയമങ്ങൾ ആപ്ലിക്കബിൾ ആണെന്ന് നാം മനസ്സിലാക്കണം. എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് കൂടി നാം മനസ്സിലാക്കണം. ഇത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും മറ്റെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെയോ സംസാരത്താലോ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് ലൈംഗിക ചേഷ്ടയോടുകൂടി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരോട് പെരുമാറുന്നതോ അവരുടെ ശാരീരിക മാനസിക വ്യാപാരങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നതോ അവരെ തരം താഴ്ത്തി കെട്ടുന്നതോ അല്ലെങ്കിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നതോ ഇങ്ങനെയുള്ള ഏതൊരു പ്രവർത്തനവും ശാരീരികവും മാനസികവുമായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ അത് ഒഫൻസ് അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം. ഈ സെക്ഷൽ ഹരാസ്മെന്റ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഒന്നാമത് ഇൻവോൾവ് മാനേജ്മെന്റ്. നമ്മൾ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ അതിന് തീർച്ചയായിട്ടും എംപ്ലോയീസ് മാനേജ്മെന്റിനെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. അതിന്റെ ഹയർ ലെവൽ ഒഫീഷ്യൻസ് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തേത് എൻഷുർ ദാറ്റ് എംപ്ലോയീസ് നോ അബൌട്ട് ഹൗ ആക്സസ് ടു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിംഗ് ചാനൽസ്. അതായത് കൃത്യമായ റിപ്പോർട്ടിംഗ് ചാനൽസ് എംപ്ലോയീസിന് ആക്സസ് ഉണ്ടാകണം. അവരുടേതായ ശാരീരിക മാനസികമായ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റിനെതിരെ പ്രതികരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. മൂന്നാമത്തേത് ഹാവ് ആൻ ആന്റി ഹരാസ്മെന്റ് പോളിസി. ഒരു കമ്പനിയെ സംബന്ധിച്ച് കൃത്യമായ ആന്റി ഹരാസ്മെന്റ് പോളിസി, സ്ത്രീകളും മറ്റും ഹരാസ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം കമ്പനിയിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, മേക്ക് ട്രെയിനിങ് ഓൺ പ്രിവെന്റിംഗ് സെക്ഷൽ ഹരാസ്മെന്റ് മാൻഡേറ്ററി ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ഒരു വ്യാപാര സ്ഥാപനമോ അല്ലെങ്കിൽ ഏത് മേഖലയാവട്ടെ അവർ കൃത്യമായി തങ്ങളുടെ എംപ്ലോയീസിന് ട്രെയിനിങ് നൽകിയിരിക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ നിഷിദ്ധമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഡോണ്ട് വെയിറ്റ് ഫോർ എംപ്ലോയി റിപ്പോർട്ട്സ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെന്റ് ഓഫ് ദി പ്രോബ്ലം ഇൻ യുവർ കമ്പനി. ഒരിക്കലും എംപ്ലോയിന്റെ റിപ്പോർട്ട്സിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ സംഭാഷണം ഉണ്ടായാൽ തന്നെ അതിനെതിരെ പ്രവർത്തിക്കാൻ കമ്പനിക്ക് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിന് ബാധ്യതയുണ്ടെന്നാണ് നിയമം അനുശാസിക്കുന്നത്.
ടൂറിസം ഉൾപ്പെടുന്ന ഏത് വ്യവസായ മേഖലയിലായാലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് താഴെ പറയുന്ന ഫെസിലിറ്റീസ് കമ്പനീസ് കൊടുക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഒന്നാമത്തേത് ട്രാൻസ്പോർട്ട്, ശരിയായ ഗതാഗത സംവിധാനം, പ്രത്യേകിച്ച് രാത്രിയിലും മറ്റും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് കമ്പനിയിൽ നിന്ന് വന്ന് ജോലി ചെയ്ത് സുരക്ഷിതമായി തിരിച്ചു പോകാനുള്ള സംവിധാനം കൊടുക്കണം. രണ്ടാമത്തെ നൈറ്റ് ഡ്രോപ്പ്, വീടുകളിൽ കൊണ്ടുപോയി ആക്കുന്നതിനുള്ള സംവിധാനം. മൂന്നാമത്തെ നൈറ്റ് ഷിഫ്റ്റ്സ് ഇടുമ്പോൾ കൃത്യമായി അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് നൈറ്റ് ഷിഫ്റ്റ്സ് കൊടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ്സ് ഇടാൻ പാടില്ല. റിപ്പോർട്ടിംഗ് അബ്യൂസ്, എന്തെങ്കിലും ശാരീരികവും മാനസികവുമായ ഉപദ്രവം അവർക്ക് ഉണ്ടായാൽ അതിനെതിരെയുള്ള കൃത്യമായ റിപ്പോർട്ടിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. മെറ്റേണിറ്റി, സ്ത്രീകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് കൃത്യമായ അവർക്ക് ആവശ്യമായ സഹായ സഹകരണ സേവനങ്ങൾ അവരുടെ കമ്പനിയിൽ നിന്ന് സാമ്പത്തികമായോ അല്ലാതെയോ കൊടുക്കാൻ കമ്പനിക്ക് ബാധ്യതയുണ്ട്. ദെൻ ക്രഷ് ആൻഡ് ഫീഡിംഗ് റൂം, കൊച്ചുകുട്ടികളുള്ള മാതാക്കളാണെങ്കിൽ അവർക്ക് കുട്ടികളെ ക്രഷിൽ അല്ലെങ്കിൽ എന്താ പറയുക കിൻഡർ ഗാർഡൻ പോലുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ദെൻ ഫീഡിംഗ് റൂമുകൾ കൊച്ചുകുട്ടികൾക്കായി ഉണ്ടായിരിക്കണം. ദെൻ ലീവ് ആൻഡ് അതർ ഗ്രീവൻസസ്, മറ്റ് അവർക്ക് ആവശ്യമായ ലീവ് എടുക്കാനുള്ള സംവിധാനം, മറ്റെന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും നിങ്ങളുടെ എംപ്ലോയീസിനായി, പ്രത്യേകിച്ചും വിമൺ എംപ്ലോയീസിനായി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ടൂറിസം മേഖലയെ സംബന്ധിച്ച് ഏജ് ആൻഡ് ജെൻഡർ സ്പെസിഫിക് സർവീസസ് എന്തെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം തരങ്ങളിലാണ് ആപ്ലിക്കബിൾ കസ്റ്റമേഴ്സിനായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഫോർ ഈച്ച് ഏജ് ആൻഡ് ജെൻഡർ ആൻഡ് ദെയർ യുണീക് നീഡ്സ് ആൻഡ് വാൻസ്. ഇപ്പൊ നമ്മൾ ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച്, ഒരു പ്രായമായ ആളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഈ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് സേവനങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട്. ഇപ്പൊ ഓരോ തരത്തിൽപ്പെട്ട ഹ്യൂമൻ ബീങ്ങിനും ഓരോ തരത്തിൽപ്പെട്ട സർവീസ് ആവശ്യമാണെങ്കിൽ അത് മുൻകൂട്ടി അറിഞ്ഞ് അതിന് കഴിയുന്ന, കമ്പനിയാൽ കഴിയുന്ന രീതിയിൽ ടൂർ പ്രോഗ്രാമുകളിലും മറ്റും അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. സേഫ്റ്റി മെഷേഴ്സും മറ്റും എടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു പുരുഷനാകാം, സ്ത്രീയാകാം, ഒരു കുട്ടിയാകാം, ഒരു കുഞ്ഞ് 2 വയസ്സിൽ താഴെയുള്ള ഇൻഫാന്റ് ആകാം, ഒരു ചെറുപ്പക്കാരിയായ വനിതയാകാം, സീനിയർ സിറ്റിസൺ ആകാം, ഇങ്ങനെ പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ഒരു ടൂർ കമ്പനി ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് ആ ഓരോ തരത്തിൽപ്പെട്ട ആളുകൾക്ക് കൃത്യമായ വ്യത്യസ്തമായ ഫെസിലിറ്റീസ് ഒരുക്കേണ്ടി വരും. അതിന് ഹെസിറ്റേറ്റഡ് ആകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. വിത്ത് ദെയർ ഡൈവേഴ്സ് കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്, തീർച്ചയായിട്ടും വ്യത്യസ്ത സാംസ്കാരിക രീതികളും കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കൊടുക്കാനുള്ള ബാധ്യത ടൂർ പ്രോഗ്രാമിൽ കമ്പനികൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗൈഡ് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നീഡ് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റി ആൻഡ് ഡോക്ടർ ഫോർ ടൂറിസ്റ്റേഴ്സ്, ഇത് വലിയ കാര്യം തന്നെയാണ്. അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റ് സേഫ്റ്റി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർക്ക് കൃത്യമായ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാനുള്ള സംവിധാനം ടൂർ ഗൈഡിംഗ് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ടൂർ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആവശ്യം വന്നാൽ ഡോക്ടറുടെ സഹായം തേടാനും നമ്മൾ മടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കമ്പനീസ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കി ടൂർ ഗൈഡ് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. കോമൺ ആയി എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവർ സീക്കുന്നത്? ഈ നമ്മൾ ജനറലി പറയുന്ന തരത്തിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ടൂറിസ്റ്റുകൾ സീക്കുന്നത്. ഒന്നാമത്തെ അക്കോമഡേഷൻ, പലതരത്തിലുള്ള അക്കോമഡേഷൻ ഉണ്ട്. വിവിധ തരത്തിലുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായി വരും. ഇവിടെ എക്സാമ്പിൾ ആയി താജ് ഹോട്ടൽ, ഐ ടി സി ഒക്കെയാണ് പറയുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ഫോർ എക്സാമ്പിൾ ഓവിംഗ് ടാക്സീസ്, ലക്ഷറി ബസ്സസ് ആൻഡ് ബോട്ട്സ്, പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കോമൺ ആയി. അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൽ തന്നെ ചിലപ്പോൾ പ്രായമായവർക്ക് പ്രത്യേകം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് അതിന്റെ ഭാഗമായി അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള ഒരാളുടെ അയാൾക്ക് വീൽ ചെയർ കൊടുക്കേണ്ടി വരും. ഇതാണ് സ്പെഷ്യൽ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ദെൻ റീറ്റെയിൽ ട്രാവൽ ഏജൻസുമായി അവർ കണക്ട് ചെയ്യപ്പെടേണ്ടി വരും. ടൂർ ഓപ്പറേറ്ററുമായി കണക്ട് ചെയ്യപ്പെടേണ്ടി വരും. ഷോപ്പിംഗ് സെന്റേഴ്സ് സച്ച് ആസ് മോൾസ്, അവിടെ എല്ലാം ചെല്ലുമ്പോൾ എന്തെല്ലാം സ്പെസിഫിക് സർവീസസ് അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി നാം മനസ്സിലാക്കിയിരിക്കണം. സിനിമാ തിയേറ്റേഴ്സ് സച്ച് ആസ് PVR, അവിടെ എല്ലാം എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടി വരും സ്പെഷ്യലായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ദെൻ റെസ്റ്റോറൻറ്റ് ഫോർ ഫുഡ് ആൻഡ് ബിവറേജസ്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റേഴ്സ് TICs, ദെൻ സൂനിയർ ഔട്ട്ലെറ്റ്സ്, മ്യൂസിയംസ്, ടെമ്പിൾസ്, ഗാർഡൻസ്, തീം പാർക്സ്, ഇവിടെ എല്ലാമാണ് അല്ലെങ്കിൽ ഇതെല്ലാമാണ് കോമൺ ക്രൈറ്റീരിയ വെച്ച് ടൂറിസ്റ്റുകൾ കയറി ഇറങ്ങുന്ന അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിലെല്ലാം ഓരോന്നും പരിശോധിച്ച് വ്യക്തമായി നമ്മുടെ ടൂർ ഗ്രൂപ്പിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ്, സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു കണ്ട് ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവിടുത്തെ സ്റ്റാൻഡേർഡ് എറ്റിക്വിറ്റീസ് എന്തെല്ലാമാണെന്ന്, വർക്ക് പ്ലേസിലെ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഒന്നാമത്തേത് ഇക്വാലിറ്റി ഓഫ് വർക്ക് ഫോർ വുമൺ അറ്റ് വർക്ക് പ്ലേസ്. പുരുഷന്മാരും സ്ത്രീകളും ഒരേ ജോലിയിലെ സ്റ്റാറ്റസ് വെച്ച് അവരെ ഒരേ ലെവലിൽ ഒരേ സ്റ്റാറ്റസിൽ കാണാൻ എംപ്ലോയ്മെന്റ് ഓർഗനൈസേഷൻസ് തയ്യാറാകണം. രണ്ടാമത്തേത് മോട്ടിവേറ്റിംഗ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് ടു യൂട്ടിലൈസ് ദർ സ്കിൽസ് സച്ച് ആസ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്.
തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിയാനുള്ള സന്നദ്ധ കമ്പനികളും അതോറിറ്റീസും കാണിക്കണമെന്നാണ് രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. തേർഡ് വൺ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ടൂറിസം സെക്ടർ അവോയ്ഡൻസ് ആൻഡ് മെഷേഴ്സ്. നമ്മൾ മനസ്സിലാക്കണം, ഈ പല സ്ഥലങ്ങളിലും സ്ത്രീ പുരുഷ വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ വലുതായും ചെറുതായും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതെല്ലാം ഒഴിവാക്കി എങ്ങനെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം, അതെങ്ങനെ അവോയ്ഡ് ചെയ്ത് അതിന് എന്തെല്ലാം മെഷേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും ടൂർ ഗൈഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിച്ച് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി സ്ത്രീകളെയും കൂടി മുഖ്യധാരയിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തരാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദെൻ ബിഹേവിയറൽ ഇൻഡിക്കേറ്റീവ്സ് വൈൽ ഡീലിംഗ് വിത്ത് ഫീമെയിൽ കൊളീഗ്സ് ആൻഡ് ഗസ് ടച്ച് കോൺടാക്ട് ലാംഗ്വേജ് ആൻഡ് ജെസ്റ്റർ എക്സെട്ര. നമ്മൾ സ്ത്രീകളോടും മറ്റും പുരുഷന്മാരും മറ്റും പെരുമാറുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരോട് പെരുമാറുമ്പോൾ എന്തെല്ലാം ജനറൽ ബിഹേവിയറൽ എറ്റിക്വിറ്റീസ് ആചാര ഉപചാര മര്യാദകളാണ് പാലിക്കേണ്ടത്, പ്രത്യേകിച്ച് രാജ്യത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് അത് വ്യത്യസ്തമായി വരാം. അപ്പോൾ അതെല്ലാം എങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പെരുമാറണം, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താകണം, ജെസ്റ്റർ എന്താകണം, പോസ്റ്റർ എന്താകണം, ഹാൻഡ്ഷേക്കുകൾ എങ്ങനെ കൊടുക്കണം, അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം എഫക്റ്റീവ് ആയിട്ട് ബിഹേവിയറൽ എക്യൂറ്റീസിന്റെ ഭാഗമായിട്ട് എക്യൂറ്റീസിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി വേണം ഒരു ടൂർ ഗൈഡ് ഈ മേഖലയിൽ മുന്നോട്ട് പോകുവാൻ. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്, ഇതിന് കുട്ടികൾ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തേത്, ദ സ്റ്റുഡന്റ് ക്യാൻ മേക്ക് റിപ്പോർട്ട് അറ്റ് മേജർ സോഷ്യൽ ഇഷ്യൂസ് റിഗാർഡിംഗ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പുരുഷ സ്ത്രീ സമത്വത്തെ കുറിച്ച് ഒരു നമ്മുടെ സാംസ്കാരിക തലങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിലെ സോഷ്യൽ ഇഷ്യൂസ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, ലിസ്റ്റ് ഔട്ട് ദി മേജർ പ്രോബ്ലംസ് ഓഫ് വർക്കിംഗ് വുമൺ ഇൻ അവർ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.